ഹായ് ഹലോ നമസ്കാരം, വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജീവിതത്തിൽ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇതെല്ലാം എൻ്റെ ലൈഫിൽ നടക്കും എന്നുള്ളത്. എന്താണെന്നല്ലേ, വിനീസ് കിച്ചന്റെ ലോഗോ ലോഞ്ച്. എനിക്കൊരു ലോഗോ ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് എവിടെയൊക്കെയോ തട്ടി മുട്ടിയിട്ട് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ വിനീസ് കിച്ചൻ എഴുതിയിട്ടും അതും ഇതുമൊക്കെ. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലോഗോ എന്ന് പറയുന്ന ഒരു സംഭവം വിനീസ് കിച്ചന് ഉണ്ടായിട്ടില്ല. അതേമാതിരി തന്നെ ഒരു കുക്കറി ഷോ അല്ലെങ്കിൽ ഒരു ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കാണുന്ന ആ ജിംഗിൾ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആ പരിപാടിയുടെ തുടക്കം അതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. സോ ഇന്ന് അതിൻ്റെ ലോഞ്ച് ആണ്, വിനീസ് കിച്ചന്റെ ലോഗോ ലോഞ്ച്. അത് ചെയ്യുന്നത് നമ്മളെ പ്രോപ്പറായിട്ട് തന്നെ വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ഒരു ഈവൻറ് കമ്പനിയാണ് ഞാൻ അത് ഏർപ്പാടാക്കിയത്. ഈവൻറ് കമ്പനി എന്ന് പറയണമെന്നുണ്ടെങ്കിലും അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ആശ എന്നാണ് പേര്. മർഹബ മീഡിയ എന്നാണ് അവരുടെ ഈവൻറ് കമ്പനിയുടെ പേര് തന്നെ. സോ നമ്മൾ മർഹബ മീഡിയയിലേക്ക് പോകുന്നു. അവിടെ പോയിട്ട് ഇത് പാട്ട് പാടിയാളും എനിക്ക് ഒരുപാട് സംഭവങ്ങളൊക്കെ അയച്ചു തന്നു. പക്ഷെ അതിൽ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഫൈനലായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ അത് അവർ സർപ്രൈസ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഞാൻ യാത്രയാവുകയാണ്. അവിടെ പോയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞ് മർഹബ മീഡിയയിൽ പോയിട്ട്, മർഹബ മീഡിയയുടെ പ്രത്യേകത എന്താണെന്നറിയോ, അവിടെയുള്ള ജോലി ചെയ്യുന്ന എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അവിടെ അറ്റ്മോസ്ഫിയർ തന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്ക് പോയി നോക്കാം. എന്തായാലും നോക്കിയിട്ട് എങ്ങനെയാണ് വിനീസ് കിച്ചന്റെ ലോഗോ അവർ റെഡിയാക്കിയിരിക്കുന്നതെന്നും കൂടി നോക്കാട്ടുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി ഇതെല്ലാം സാധിച്ചു തന്ന നിങ്ങളോട്, നിങ്ങൾ ഈ അക്സെപ്റ്റൻസ് വിനീസ് കിച്ചണിന് കാണിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ഒരു കാലത്ത് ഞാൻ ഇതിനൊന്നും നിൽക്കില്ലായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് നമുക്ക് പോവാം വിനീസ് കിച്ചന്റെ ലോഗോ ലോഞ്ചിന്റെ ഈവന്റ് മാനേജ്മെന്റിന്റെ ഓഫീസിലേക്ക്. അപ്പോ ഞാൻ വന്നിരിക്കുന്നു മർഹബ മീഡിയയില്. ഇത് മൈ ടവേഴ്സ് എന്ന് പറയുന്ന തേരയിലുള്ള മൈ ടവേഴ്സിൽ ഉള്ളതാണ് ഈ മർഹബ മീഡിയ. അപ്പോൾ 15th ഫ്ലോറിൽ 1512 ആണ് അവരുടെ ഓഫീസ്. ഇതാണ്, നമുക്കുള്ള പോവാം. മർഹബ മീഡിയ കണ്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള പ്രത്യേകത എന്താ, ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവരും വർക്ക് ചെയ്യുന്നത് ഫ്രണ്ട്ലി ആണ്. നമുക്കിവിടെ വേറൊരു കാര്യം, എല്ലാവരും അത്രയ്ക്ക് ഫ്രണ്ട്ലി ആണ്, എല്ലാവരെയും നല്ല പരിചയമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതാണ് സൂസു. ഹലോ, സോറി. അപ്പോ ഹലോ, അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂപ്പരാണ് നമ്മുടെ വിനീസ് കിച്ചന്റെ ലോഗോന്റെ ജിംഗിളൊക്കെ ചെയ്തത്. നമുക്ക് പരിചയപ്പെടാം സാവകാശം. അപ്പൊ നമുക്ക് പോവാം ഓഫീസില്. ഓക്കെ, ആശ റൂമിലുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തരെ കാണാം. ഇവരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അവരുടെ യൂട്യൂബ് ചാനലിലും ടിക്ടോക്കിലും ഇവർ എല്ലാവരും തിളങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. ഓരോരുത്തരെ കാണാം. ഹലോ ആശ, നമസ്കാരം. ഇവിടുത്തെ GM ആണ്, സുബിയാണ്. പക്ഷെ എന്താ പറയാ, ഫ്രണ്ടാണ്. എന്താ പറയാ, മോർ ഓഫ് എ ഫ്രണ്ട്, മോർ ഓഫ് എ ബ്രദർ, എങ്ങനെ വേണമെങ്കിലും പറയാം. ഹീസ് എ GM ഹിയർ. ഞാൻ വിനീസ് കിച്ചന്റെ കാര്യം പറഞ്ഞപ്പോൾ ഐ സെൻഡ് ഇറ്റ് ടു ഹിം. എനിക്ക് പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും, എങ്ങനെയാണ് നിനക്ക് വേണ്ടത്, എന്താ വേണ്ടത്, മനസ്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചതും ചെയ്തതും ഒക്കെ സുബിയാണ്. കാര്യങ്ങൾ എവിടെ അഭിനയിക്കുന്ന കുട്ടികളൊക്കെ ഭയങ്കര പോലെയോ. ഹലോ, ഈ കുട്ടിയൊക്കെ കണ്ടിട്ടുണ്ടാവാൻ നിങ്ങൾ നല്ല സാധ്യതയുണ്ട്. മർഹബ മീഡിയയുടെ യൂട്യൂബ് ചാനലില് ഒക്കെ തിളങ്ങി നിൽക്കുന്ന താരങ്ങളാണ് അല്ലേ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓരോരുത്തരും ഇതിൽ പങ്കുണ്ട് വിനീസ് കിച്ചന്റെ ലോഗോ ചെയ്തതിൽ. താങ്ക്സ് എ ലോട്ട്. അപ്പോൾ നമുക്കൊന്ന് ആശയം കാണാം. സോ ഷീ ഈസ് എ CEO, ആതിര കൃഷ്ണൻ. ആശ എന്റെ ഫ്രണ്ടാണ്, മോർ ഓഫ് എ ഫ്രണ്ട്, മോർ ഓഫ് എ സിസ്റ്റർ. താങ്ക് യു മോത്തെ, താങ്ക് യു. എന്റെ ഇൻസ്പിറേഷൻ ആണ്. സോ ഷീ ഈസ് ആശ. വരൂ. അപ്പോ
എങ്ങനെ വേണമെങ്കിലും ആവാം. സോ ഷീസ് മോർ ഓഫ് എ സിസ്റ്റർ ടു മീ. അപ്പോ അവളുടെ അവളാണ് ഞാനിങ്ങനെ അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിനീസ് കിച്ചൻ്റെതൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും അവൾ എൻ്റെ അടുത്ത് പറയാറുള്ളത് എന്താ വെച്ചാൽ, വിൻചേച്ചി ഇനി കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് പോവും, ഇനി അങ്ങനെ ഇങ്ങനെ എഴുതിയതൊന്നും വേണ്ട, അതല്ലാത്ത പക്ഷം വിൻചേച്ചി ഒന്ന് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ കോൺസെപ്റ്റ് വിൻചേച്ചി പറയൂ, എന്താ വിൻചേച്ചിയുടെ മനസ്സിലുള്ളത് പറയൂ. അങ്ങനെ സുബി വന്നു, സുബിയുടെ അടുത്ത് ഞാൻ കാര്യം പറയുന്നു, അങ്ങനെയാണ് ഇത് ഫോം ആയത്. പിന്നെ അവര് അയച്ചു തന്നു നമ്മളുടെ കാര്യങ്ങളൊക്കെ. ഏകദേശം ഒരു 3 മാസമായില്ലേ നമ്മള് ചെയ്യണം പ്ലാൻ ചെയ്യാൻ തുടങ്ങി? 3 മാസമായി. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഇവര് ഒരുപാട് എന്താണ് ചേച്ചിയുടെ ലോഗോയും ചേച്ചിയുടെ കുറെ സംഭവം വെച്ചാൽ അവരിത് സെൻഡ് ചെയ്യണ്ട, ഇത് സെൻഡ് ചെയ്യണ്ട, ഈ വീഡിയോ വേണ്ട, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. കാരണം വെച്ചാല് എന്തോ എന്റെ മൈൻഡിൽ ഇതൊന്നും അങ്ങനെ അയച്ചു കൊടുക്കണ്ട, ഇതെല്ലാം വേണ്ടത് ഇനിയും ഇതിപ്പോ നിങ്ങൾ കാണുന്നതാണ് മർഹബ മീഡിയ. അപ്പോ ആശ, മർഹബ മീഡിയ അത് തുടങ്ങിയിട്ട് എത്രയായി മോളെ? മർഹബ മീഡിയ ശരിക്കും നമ്മള് ഈ ലൈസൻസിലേക്ക് വന്നിട്ട് ഇപ്പം 2nd December നമ്മൾ വന്നത്. അതിന് മുന്നേ ഒരു 3-4 മാസം മുമ്പ് തന്നെ ഞങ്ങൾ ഈ മാർക്കറ്റിൽ നിന്ന് ശരിക്കും 1 year കഴിഞ്ഞെന്ന് വേണം പറയാം. അന്നത് കഴിഞ്ഞിട്ട് 1 year 4 months ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. നമ്മള് ലൈസൻസിലേക്ക് നമ്മൾ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഓഫീസൊക്കെ ആക്കി വന്നിട്ട് ഇപ്പൊ ഒരു 2nd December നാഷണൽ ഡേ, നാഷണൽ ഡേ എന്നാണ് ഞങ്ങൾ ഓപ്പൺ ആയത്. ഓക്കെ, അവരെല്ലാ തരം ആയിട്ടുള്ള ഈവെന്റ്സും അവർ ചെയ്യുന്നുണ്ട്. എനി ബിഗ് ഇവന്റ് ഓർ സ്മോൾ ഇവന്റ്, ദേ ആർ നോട്ട് അറ്റ് ഓൾ എ മാറ്റർ. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കും ഇതുപോലെ യൂട്യൂബ് ചാനൽ ഉണ്ടാവാം, നിങ്ങൾക്കും ഇതുപോലെ ആവശ്യങ്ങൾ പലതും ഉണ്ടാവാം. ഞാൻ ഈ പറയുന്ന ഡിസ്ക്രിപ്ഷൻ നമ്പർ, ഡിസ്ക്രിപ്ഷനിൽ തരുന്ന ഇവരുടെ നമ്പറും ഇമെയിൽ അഡ്രസ്സിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കും ഇതുപോലെ ലോഗോ, അതേമാതിരി തന്നെ അതിനു വേണ്ട പാട്ട് അല്ലെങ്കിൽ ജിംഗിൾസ് എങ്ങനെയാണോ, സി അവരായിട്ടൊന്ന് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് അവരായിട്ടൊന്ന് പറയുക. പിന്നെ ഗൈഡ് ചെയ്യുന്ന കാര്യം അവരേറ്റു, ബിക്കോസ് എന്റെ ആവശ്യം എന്താണെന്നുള്ളത് ഞാൻ ആശയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ കണ്ട ആൾക്കാർ മുഴുവൻ എനിക്ക് ഇൻവോൾവ് ആയിട്ടാണ് ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. സോ നിങ്ങളുടെ ആവശ്യം എന്താണോ, ഏതൊരു യൂട്യൂബ് ചാനലിന്റെ ആൾക്കും ആഗ്രഹമാണ് അവരുടെ അതിന്റെ സ്റ്റാർട്ട് എങ്ങനെ വേണം എന്നുള്ളതും, ആ ആഗ്രഹം അത് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ശരിയാക്കി തന്നത് ഇവരാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത് ബിഗ്ഗസ്റ്റ് ഡേ ഇൻ വിനീസ് കിച്ചൻസ് ലൈഫ് എന്നുള്ളത്. അപ്പൊ നമുക്ക് കാണാം. ഞാൻ എന്താന്ന് വെച്ചാല് ഇനി നിങ്ങൾ ഇവിടെ നിങ്ങളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആശ ഏതാണ് ചിത്രം പറഞ്ഞ സത്യം പറയട്ടെ, ഇന്നെപ്പോലെയൊക്കെയുള്ള ലേഡീസിന് ഇവിടുത്തെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആണ് ചേച്ചി. കാരണം വേറൊന്നും അല്ല, ഞാനും ഇപ്പൊ ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ ചേച്ചിയോട് സംസാരിച്ചിട്ട്. കാരണം ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ ചെയ്യും, ചെയ്താൽ ശരിയാവും, കാരണം ചേച്ചി എപ്പോഴും ഇടുന്ന വീഡിയോസിലുള്ള കോൺഫിഡൻസിന്റെ ഒക്കെ പ്രശ്നം എനിക്ക് ചില സമയത്ത് ഫേസ് ചെയ്യാറുണ്ട്. സോ ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ റെഫറൻസ് ആക്കി. അത് മാത്രമല്ല കേട്ടോ, ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്താൽ ഇപ്പൊ സ്റ്റാറ്റസിലാവട്ടെ യൂട്യൂബിലാവട്ടെ, കണ്ടാലുടനെ എനിക്ക് അതിന് റിപ്ലൈ അയച്ചിട്ട് മോളെ അടിപൊളി ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്, നീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇങ്ങോട്ട് എന്നാലൊരു അങ്ങനെ വേറൊരു തരത്തിലുള്ള മൈൻഡൊന്നും ഇല്ല, എല്ലാവരും ഇതേപോലെ വരണം എന്നുള്ളൊരു മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണ്. അത് തന്നെ വലിയ കാര്യമാണോ ഇന്നത്തെ ഈ നമ്മുടെ സമൂഹത്തിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളുടെ എന്റെ കഴിവ് പോലെ അല്ല ആശയുടെ കഴിവ്, ആശയുടെ കഴിവ് ഡെഫിനറ്റ്ലി വേറെയാണ്. സോ അങ്ങനെയുള്ളതൊക്കെ എന്തായാലും പുറത്തേക്ക് വരണം, ഇത് എന്റെ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. അപ്പോ ആശ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് തന്നെ. സോ ഇന്ന് ഈ ഒരു ലെവലിലേക്ക് വന്ന് എത്തിയിരിക്കുന്നു പ്രൊഫഷണലി എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ദെൻ ഐ തിങ്ക് ആ ഒരു ഡെഡിക്കേഷൻ ആ ഒരു സംഭവം തന്നെയാണ്. ഡെഡിക്കേഷനിൽ ചേച്ചി അത് പറയുന്നത് അപ്പൊ ചേച്ചി കണ്ടിന് എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനിമെന്തോ ഡ്രസ്സിങ് ആവട്ടെ, അതല്ലെങ്കിൽ ടിപ്സ് പറയണതാവട്ടെ, പിന്നെ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാവട്ടെ, ഒരു സാരി ഉടുക്കാൻ തുടങ്ങിയത് ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്നെ കാണണമെന്ന് അറിയുന്ന സമയത്ത് ഇവളുടെ മനസ്സിൽ പോകുന്ന കാര്യം എന്താണെന്ന് അറിയോ, ഇന്ന ഏത് സാരിയാണ്? അതെ, വരുന്ന കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ ആദ്യം ഞാൻ ആദ്യം സാരി എടുക്കാൻ വിചാരിച്ചിരുന്നു, പിന്നെ വെച്ച് വേണ്ട ചേച്ചി നീ ഏത് സാരി ആയിരിക്കും കൊടുക്കണേ. ഫസ്റ്റ് എന്റെ മനസ്സിൽ ഇന്ത്യ ഫേസ്ബുക്കിൽ കയറി നോക്കി, ഫോട്ടോ വന്നു ഇട്ടിട്ടുണ്ടോ, ഇട്ട് കൊണ്ടു ഇട്ടു എന്ന് വരുന്ന സാരി എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട്. വേറെന്നല്ല, അത് ഒരു ലേഡീസിന്റെ മൈൻഡ് ഉണ്ടാവുന്ന അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നു. പിന്നെ ചേച്ചി ഇവിടെ വന്നു, ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റിയത് ഏറ്റവും വലിയ സന്തോഷമായിട്ട് കാണുന്നു. ഇനി ഇതേപോലെ കിച്ചനും
എന്താണ് നമ്മുടെ ടിപ്സിന്റെ ചാനലും ഒക്കെ വലിയ വലിയ ഉയരത്തിൽ എത്തട്ടെ. ഫുൾ സപ്പോർട്ട് എന്നും ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും. താങ്ക് യു സോ മച്ച്, സോ മച്ച്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഇവന്റിന്റെ ഇവരുടെ ഓഫീസിലേക്ക് വന്നാൽ ഇവർക്ക് സ്റ്റുഡിയോ ഫ്ലോർ ഉണ്ട്, അത് നമുക്കൊരു കിച്ചൺ ഉണ്ട് ഇവർക്ക്. നമുക്ക് നിങ്ങൾക്ക് ഷൂട്ടിംഗ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. ദുബായിലുള്ളവരൊക്കെ യൂസ് ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ ഈ ഇമെയിൽ അഡ്രസ്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ഈ ഒരു ഓഫീസിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദിൽ ടേക്ക് കെയർ ഓഫ് ഓൾ യുവർ നീഡ്സ്, അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റുഡിയോ സ്റ്റുഡിയോയിൽ കൂടെ നമുക്ക് ചേച്ചിന്റെ വീഡിയോ ഓഫീഷ്യൽ ലോഞ്ച് കാണാം. താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ നിൽക്കുന്നത് മർഹബ മീഡിയയുടെ ഓഫീസറിന്റെ ഉള്ളിലാണ്. ഇവിടെ കാണുന്ന മനുഷ്യരാണ് എനിക്ക് വേണ്ടി പാടിയത് ഫോർ വിനീസ് കിച്ചൺ ലോഗോ, അതിന്റെ കാണുന്ന ജിംഗിൾ പാടിയത്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇൻട്രൊഡക്ഷൻ നമുക്കൊക്കെ അറിയണത് സുസു എന്നൊക്കെ പറഞ്ഞിട്ടാണ്, പക്ഷെ ശരിക്കുള്ള പേര് എന്താണ്? സുധീഷ് സുബ്രഹ്മണ്യൻ. നമ്മളൊക്കെ വിളിക്കുന്നത് സുസു എന്നാണ്, പക്ഷെ ഇത് ഞാൻ പറയുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി നിങ്ങൾക്ക് നേരിട്ട് കേൾപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. എനിക്ക് ഒരു പാട്ട്, എന്റെ ലോഗോന്റെ പാട്ട് പിന്നെ പാടില്ല, ഇപ്പൊ ശരിക്കാണ് ഒരു പാട്ട്. Thank you so much. Wishing you all a very, very happy Independence Day from Vinny's Kitchen and Marhaba Media. Thank you so much. And ini, ini ki Vinny's Kitchen ne aa oru logo, aa oru jingle. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു സുബിയോട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത് ഔട്ട്കം വന്ന സമയത്ത് ഐ മീൻ യെസ് ഇങ്ങനെയൊക്കെ എനിക്കും ആ ഒരു വിനീസ് കിച്ചണിന് ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. സോ ഓൾ ദിസ് വാസ് ഹാപ്പനിങ് ഇസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ്. അത് ഞാൻ ഓരോരുത്തരായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അവരുടെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ റോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ആ ജിംഗിളിൽ ഞാൻ കേട്ട ആ മ്യൂസിക്, ഓക്കെ, അപ്പോ അത് എങ്ങനെയാണ് അത് ചെയ്തത്, എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നോ പ്രോബ്ലം, താങ്ക് യു. അപ്പൊ സ്റ്റുഡിയോ റൂമിൽ പോയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വിനീസ് കിച്ചന്റെ ആ ലോഗോയില് വരുന്ന ജിംഗിൾ ഒന്ന് നമുക്ക് കേൾക്കാട്ടോളൂ. നമ്മൾ അവരുടെ സ്റ്റുഡിയോയിലാണ് നിൽക്കുന്നത്, എല്ലാവരും ഉണ്ട്. സോ ഒഫീഷ്യലി സുസു, എനിക്ക് അതൊന്ന് കാണാൻ പറ്റുമോ? ഞാൻ ലാസ്റ്റ് കണ്ടിട്ടില്ല. യെസ്, ഓക്കെ. അപ്പൊ നമ്മള് വിനീസ് കിച്ചന്റെ ഒഫീഷ്യൽ എന്താണ് ലോഗോ ലോഞ്ച് വിത്ത് ജിംഗിൾ ആണ് ഓപ്പർച്യൂണിറ്റി.
ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്റെ ലൈഫിൽ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു സംഭവം ജീവിതത്തിൽ നടക്കും എന്നുള്ളത്. താങ്ക് യു. പിന്നെ ഇതില് ഒരാളെ പറയാനുള്ളത്, സുബി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ട് എങ്ങോട്ട് ഫ്രെയിമിലോട്ട് കയറും. സോ ഞാൻ ഇയാളെയാണ് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരിക്കണം. എനിക്ക് അങ്ങനെ വേണം, എനിക്ക് ഇങ്ങനെ വേണം, ഇത് ചെയ്തു തരൂ, അത് ചെയ്തു തരൂ, എല്ലാം വളരെ സാവകാശം കേട്ട് എല്ലാം എന്താണോ വേണ്ടത്. ആ ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായോ, ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന സമയത്ത് വളരെ കാമൻ ക്വയറ്റ് ആയിട്ടാണ് എന്റെ അടുത്ത് പറഞ്ഞത്. സോ താങ്ക് യു സോ മച്ച്. ഔട്ട്കം എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നിങ്ങളുടെ മുമ്പിലൊക്കെ ഇത് ലോഞ്ച് ആയിട്ടുള്ള ഒരു സംഭവം. ആൻഡ് സുസു, താങ്ക് യു, ഇറ്റ് വാസ് എ പ്ലെഷർ ടു ഹാവ് യുവർ വോയിസ് ത്രൂ ഔട്ട് ഇൻ മൈ ചാനൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി എപ്പോഴും ഇത് അതുപോലെ തന്നെ ആയിരിക്കും. ഈ ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ എന്തായാലും അത് വിനീസ് കിച്ചന്റെ ആണ് എന്ന് തോന്നുന്ന ഒരു രീതി. താങ്ക്സ് എ ലോട്ട് ഫോർ ഡൂയിങ്. ആ ഇതിന്ന് ഒന്ന് കേട്ടാൽ നന്നായിരുന്നു എങ്ങനെയാണ് എന്നുള്ളത്. ഞങ്ങളെന്തായാലും വിനീസ് കിച്ചന്റെ ഈ ലോഗോ വിത്ത് ജിംഗിൾ ഒഫീഷ്യലി ഞങ്ങള് എന്താണ് നമ്മളുടെ ഫേസ്ബുക്കിലൂടെ ഇന്ന് തേഴ്സ്ഡേ തന്നെ ഞങ്ങളിത് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. നമ്മളവിടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും, ബിക്കോസ് ഞങ്ങൾക്ക് ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റി തന്നതായിരിക്കും. ഞങ്ങൾ വലിയ ഇതായിട്ട് കാണുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി ചേച്ചി ഈ വീഡിയോ എടുക്കാൻ എന്ത് തരത്തിലുള്ള സപ്പോർട്ട് വേണമെങ്കിലും അപ്പോ ഇനി നമുക്ക് ഇനിയും മുതൽ നിങ്ങൾ വിനീസ് കിച്ചന്റെ സ്റ്റാർട്ടിങ്ങിൽ കാണാൻ പോകുന്ന ലോഗോ ആൻഡ് ജിംഗിൾ ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. താങ്ക് യു. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മൊമെന്റ് ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ താങ്ക്സ് വൺസ് അഗെയിൻ. വീണ്ടും നല്ലൊരു ടോപ്പിക്, നല്ലൊരു റിവ്യൂ, നല്ല ഒരു ഇതോടുകൂടിയിട്ട് വിനീസ് കിച്ചനിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Venice Kitchen.